വചനാമൃത യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ദിവസം സ്വർഗത്തിലെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ, നടത്തട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 145 സങ്കീർത്തനം 18 വാക്യം: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ തന്നെ. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, മനുഷ്യൻ പലതും നേടുവാൻ വേണ്ടി ഓടുന്ന വഴികൾ വ്യത്യസ്തങ്ങളായിരിക്കും. അവൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ നമുക്കറിയാം. ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ കുറുക്കുവഴികളാണ്. എന്തിനും ഏതിനും കുറുക്കുവഴികൾ തേടുന്ന ഒരു കൂട്ടം ആളുകളാണ് മനുഷ്യർ. തൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കുവാൻ, തൻ്റെതായ ജീവിത സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, തൻ്റെതായ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഏതുവിധ വഴികളും സ്വീകരിപ്പാൻ, ഏതുവിധത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും നടത്തുവാൻ മനുഷ്യൻ തയ്യാറാകാറുണ്ട്. കാരണം അവൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഒരിക്കൽ ഒരിടത്ത് അത്യാവശ്യം ചെറിയ കച്ചവടമൊക്കെ നടത്തി ജീവിതം നയിച്ചു വരുന്ന ഒരു ഉപ്പ് കച്ചവടക്കാരനായ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. മറ്റേ ഗ്രാമങ്ങളിൽ പോയി ഇയാളുടെ വാഹനമായ കഴുതയിൽ ചാക്ക് കണക്കിന് ഉപ്പ് തൻ്റെ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ആവശ്യാനുസരണം വിൽക്കുന്ന ഒരു ജോലിയാണ്. അതിൽ നിന്നും ലഭിക്കുന്ന ചെറിയ ലാഭം കൊണ്ട് തൻ്റെ കുടുംബത്തെ മുൻപോട്ട് നയിക്കുകയും തൻ്റെ ബിസിനസ് കുഴപ്പമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കവേ ഒരു ദിവസം അടുത്ത ഗ്രാമത്തിൽ പോയി തനിക്ക് ആവശ്യമായ ഉപ്പ് വാങ്ങി വരുന്ന അവസരം തൻ്റെ വീട്ടിലേക്കുള്ള വഴി ഈ കഴുതയ്ക്ക് നന്നായി അറിയാം. ഇടയ്ക്ക് തനിക്കൊരാവശ്യമുണ്ടായിരുന്നതുകൊണ്ട് താൻ അവിടെ തങ്ങിയിട്ട് ഈ കഴുതയെ പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഈ കഴുത ഉപ്പുമായി പതിയെ നടന്ന് നടന്ന് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ ഏതാണ്ട് വലിയ ദൂരത്തിലല്ലാത്ത ഒരു ചെറിയ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴ കടക്കുവാൻ ഒരു ചെറിയ പാലം കയറി വേണം അതിന് അക്കരയെത്തുവാൻ. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ വളരെ പതിയെ ഈ കഴുത ഉപ്പുമായി പാലത്തിലൂടെ അങ്ങനെ അങ്ങോട്ട് നടന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കാല് തെറ്റി പുഴയിലേക്ക് വീണു. പുഴയിൽ വീണ കഴുത ഒരുവിധം സമയമെടുത്ത് എങ്ങനെയൊക്കെയോ നീന്തി അത് കരയിലെത്തുവാൻ ഇടയായി. കരയിലെത്തിയ കഴുത തനിക്കെന്തോ കുറെ ഭാരം കുറഞ്ഞതുപോലെ തോന്നി. തനിക്ക് വളരെ സന്തോഷമായി. കാരണം വെള്ളത്തിൽ വീണ നിമിത്തമായി തൻ്റെ ചുമലിൽ ചാക്കിലുണ്ടായിരുന്ന ഉപ്പ് മുഴുവൻ വെള്ളത്തിൽ അലിയുവാനിടയായി തോന്നി. അങ്ങനെ കഴുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. സംഗതിയുടെ കിടപ്പ് മനസ്സിലായ കഴുത ശൂന്യമായ ചാക്കുമായി വീട്ടിലെത്തി. ഈ സംഗതി കഴുത തൻ്റെ മനസ്സിൽ കരുതി വെച്ചു. പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ കഴുത പോയി. ഉപ്പുമായി മടങ്ങി വരുന്ന അവസരം ഇതേ പ്രവൃത്തി ചെയ്തു. അത് മനസ്സിലാക്കിയ യജമാനൻ ഒരു കാര്യം ചെയ്തു. അടുത്ത ദിവസം വീണ്ടും ഗ്രാമത്തിലേക്ക് പോയി ഉപ്പ് ശേഖരിക്കുന്നതിന് പകരം അയാൾ ചാക്കിൻ നിറച്ച് മറ്റൊരു സാധനം കയറ്റി ഈ കഴുതയുടെ മുകളിൽ വെച്ചു. എന്നാൽ അന്ന് വളരെ വ്യത്യസ്തത തനിക്ക് തോന്നി. ആ ചുമടിന് വലിയൊരു ഭാരമൊന്നും തോന്നിയില്ല. താൻ വളരെ കൂളായി നടന്നു വന്നു. കഴുതയുടെ വിചാരം അന്നേരവും ഇത് ഉപ്പാണെന്നുള്ള വിചാരത്തിൽ ഈ പാലത്തിന് മുകളിൽ എത്തിയിട്ട് അത് വെള്ളത്തിലേക്ക് മനഃപൂർവ്വമായി ചാടി. അങ്ങനെ മനഃപൂർവ്വമായി ചാടിയ കഴുത
വെള്ളത്തിൽ നിന്നും കരയിൽ കയറിയപ്പോൾ വെള്ളത്തിൽ താൻ വീണതിനേക്കാൾ ഇരട്ടി ഭാരത്തോടുകൂടെയാണ് താൻ കരയിൽ കയറുവാൻ ഇടയായത്. താൻ വളരെ ബുദ്ധിമുട്ടി വളരെ വിഷമിച്ച് ഒരുവിധം ഈ ചുമടുമായി താൻ വീട്ടിലെത്തുവാനിടയായി. ബുദ്ധിമാനായ ഈ കച്ചവടക്കാരൻ പല പ്രാവശ്യം തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി അതിനകത്ത് നിറച്ച് പഞ്ഞി കയറ്റി വെച്ചിട്ടായിരുന്നു ഈ കഴുതയെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഈ കഴുത വെള്ളത്തിൽ വീണപ്പോൾ ഈ കഴുതയുടെ മുകളിലുണ്ടായിരുന്ന പഞ്ഞി വെള്ളം മുഴുവൻ കുടിച്ച് അതിൻ്റെ ഭാരം വർദ്ധിക്കുവാനിടയായി. പിന്നീട് ഒരിക്കലും ഈ കഴുത തൻ്റെ ജോലിയിൽ ഒരു ഉദാസീനത വരുത്താതെ വളരെ ആത്മാർത്ഥതയോടെ ആ ജോലി ചെയ്യുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. പലപ്പോഴും മനുഷ്യൻ കുറുക്കുവഴികൾ തേടി യാത്ര ചെയ്യുമ്പോൾ, പലപ്പോഴും മനുഷ്യൻ കുറുക്കുവഴികൾക്ക് പിറകെ പോകുമ്പോൾ വചനം പറയുന്ന സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും സമീപേ നിന്ന് അവർക്കു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മനോഭാവം, നമ്മളുടെ പ്രാർത്ഥനാ വാക്കുകളിൽ, നമ്മൾ പറയുന്ന വാക്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നും അതിൽ നാം ആഗ്രഹിക്കുന്ന നേട്ടം എന്താണെന്നുമുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടെ വേണം നമ്മൾ ദൈവസ്വനെ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ നന്മകളിലേക്ക് എത്തപ്പെടുവാൻ, നമ്മുടെ സൗകര്യത്തിനു വേണ്ടി, നമ്മളുടെ ജീവിതത്തിൻ്റെ സുഖത്തിനു വേണ്ടി കുറുക്കുവഴികൾ തേടുമ്പോൾ ജീവിതത്തിൽ അത് വലിയ ഭാരമായി പലപ്പോഴും പലർക്കും മാറുന്നത് ഇന്നത്തെ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സത്യമായി ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു ചെല്ലുന്ന നിഷ്കളങ്ക മനോഭാവത്തോടെ ലോകം നിന്നെ പലതും വിധി പറഞ്ഞിട്ടുണ്ടാകും, ലോകം നിന്നെ നോക്കി പലതും എഴുതിയിട്ടുണ്ടാകും, ലോകം നിന്നെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ലോകം പറയുന്ന അഭിപ്രായങ്ങളൊന്നും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്നതല്ല, മറിച്ച് ദൈവവും നമ്മളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇടയായി തീരുന്നത്. മനുഷ്യനെന്തു പറഞ്ഞാലും, മനുഷ്യൻ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും ദൈവസന്നിൽ നമുക്കൊരു വിശ്വസ്തതയുണ്ടാകണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു കുറ്റമറ്റ മനസാക്ഷി ഉണ്ടാവണം. അതുകൊണ്ട് വചനം പറയുന്നു, 34:18 ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ മനസ്സ് തകർന്ന് നീ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തീർച്ചയായും വിടുതലിൻ്റെ ഒരു കരം വെളിപ്പെടുമെന്ന് വചനം നമ്മോട് പറയുകയാണ്. നീ തകർന്നിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നീ നുറുങ്ങിയിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നീ ഹൃദയത്തിൻ്റെ വേദനയിലായിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിൽ, ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിയുക, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്നവൻ ഉയരത്തിലുണ്ടാവും. ആവർത്തന പുസ്തകം 4:7 അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ജീവിതത്തിൽ ഒറ്റപ്പിടിയലുകൾ, ജീവിതത്തിൽ വേദനകൾ, ജീവിതത്തിൽ ദുഃഖങ്ങൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ, ജീവിതത്തിൽ ആരുമില്ലെന്നുള്ള തോന്നലുകൾ ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടാകും. എന്നാൽ ഇന്ന് പകലൊന്ന് തിരിച്ചറിയണം, സത്യമായി തമ്പുരാൻ്റെ തിരുമുമ്പാകെ ചെന്ന് നീ മുട്ടുമടക്കുമ്പോൾ നിന്നോട് ചേർന്നിരിക്കുന്ന ഇടത്തോളം ഒരു ശ്രേഷ്ഠകരമായ അനുഭവത്തെ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല എന്നുള്ള ഒരു കൃത്യമായ തിരിച്ചറിവ് നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4:24 ഇങ്ങനെ പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പലപ്പോഴും നമ്മൾ കുറുക്കുവഴികളുമായി ദൈവത്തെ പറ്റിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, മറിച്ച് നമ്മൾ വച്ച കെണിയിൽ നമ്മൾ തന്നെ കുടുങ്ങുന്നൊരവസ്ഥ
ഇന്ന് അനേകരിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ആത്മാവാകയാൽ ഏതടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിലും എത്തി നമ്മുടെ അടുക്കൽ നിൽക്കുവാൻ കഴിവുള്ള അസാധാരണ ദൈവശക്തിയുള്ള സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന പൊട്ടുമടക്കുന്ന പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനാമുറിയിൽ ആണിപ്പാടുള്ള കരങ്ങളെ നീട്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന പരിശുദ്ധനായ കർത്താവ് കൂടെയുണ്ട് എന്ന് ഇന്നു പകൽ തിരിച്ചറിഞ്ഞ് ആരുമില്ലെങ്കിലും നിൻ്റെ കൂടെയുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവ ത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്ക മനോഭാവത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ഇന്നു പകലിൽ നിങ്ങൾക്കായി അത്ഭുതങ്ങളെ ചെയ്യുന്ന പകലായി ഇന്നു പകൽ മാറട്ടെ.